വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച പണം തട്ടിയെടുത്തയാൾ പിടിയിൽ. കടക്കൽ വലിയ വെങ്കാട് സ്വദേശിയായ മനുവാണ് പിടിയിലായത്. കടക്കലിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ജയകുമാറിനെ കബളിപ്പിച്ചാണ് പണം തട്ടിയെടുത്തത്. കടക്കലിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ജയകുമാർ എന്നയാളിനെ സമീപിച്ച് വ്യാജ ലോട്ടറി നൽകി 2000 രൂപ തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് പരാതി. വിൻവിൻ ലോട്ടറി ടിക്കറ്റിലെ 2000 രൂപ അടിച്ചത് WK557043 ഈ നമ്പറായ ടിക്കറ്റിനാണ്. എന്നാൽ മനുവിന്റെ കൈവശമുണ്ടായിരുന്ന ടിക്കറ്റ് WK557048 എന്ന നമ്പറായിരുന്നു. ഇതിലെ 8 തിരുത്തി 3 ആക്കിയാണ് ഇയാൾ ലോട്ടറി കച്ചവടക്കാരിൽ നിന്നും 2000 രൂപ തട്ടിയെടുത്തതെന്നാണ് പരാതി. ഈ അഴുക്ക് പറ്റിയിരിക്കുന്നത് എനിക്ക് സംശയം തരും. ഈ അഴുക്ക് ഇങ്ങനെ അഴുക്കെന്തരും? അന്നേരം അവൻ പറഞ്ഞു, ആ കുഴപ്പമില്ലമ്മ, എന്നെ അമ്മ എന്നൊക്കെ എന്നെ അവിടെ അന്ന് വിളിച്ചിട്ടുള്ള അങ്ങനെ അമ്മ കുഴപ്പമില്ലമ്മ എന്ന് പറഞ്ഞു. അന്നേരം ഇത് ശ്രദ്ധിച്ചില്ല. ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്നല്ല, വീണ്ടും ഞാൻ റിസൾട്ട് എടുത്തു വെച്ച് ഒന്നും കൂടെ നോക്കിയപ്പോഴത്തേന് ഇതിൽ എന്തെങ്കിലും ഒരു സംശയം പോലെ. അങ്ങനെ ഞാൻ നഖം വെച്ച് ഇങ്ങനെ ആ അക്ഷരത്തിലോട്ടൊന്ന് തൊട്ടപ്പോ ഇത് 3 ഇനി ഇളവിഞ്ഞു വന്നു. അന്ന് ഈ 1500 രൂപ പിറ്റേന്ന് ടിക്കറ്റ് എടുക്കാനുള്ള പൈസയാണ്. ഇന്നിപ്പോ അത് പോയി കടം പേടിക്കും പോലെ ഇന്ന് പോയി ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നത്. 10000-8000 രൂപ വരെ ടിക്കറ്റ് ഡെയിലി എടുക്കുന്നത്. രണ്ടുപേരെ ഇറങ്ങി പോകുന്നില്ല. അതിന് എത്രയും മേടിച്ചാല് നടത്തക്കൂലിയെങ്കിലും കിട്ടുള്ളൂ. കഴിഞ്ഞ 20-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ലോട്ടറി കച്ചവടക്കാരൻ ടിക്കറ്റ് ഏജന്റിന് നൽകി അത് സ്കാൻ ചെയ്തപ്പോഴാണ് തിരുത്തിയ ടിക്കറ്റാണെന്ന് മനസ്സിലാകുന്നത്. തുടർന്നാണ് കടക്കൽ CIക്ക് പരാതി നൽകുന്നത്. ഒരു ടിക്കറ്റ് 2000 പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഞാൻ 2000 പ്രൈസ് നോക്കിയപ്പം എനിക്ക് സംശയം. അന്നേരം ഒരു അഴുക്ക് പോകാനൊക്കെ വരണ്ടിയിരുന്നപ്പോ ഞാൻ വിചാരിച്ചത് എന്തെന്ന് കേട്ടപ്പോ അത് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് പുള്ളി എന്റെ 2000 പൈസക്ക് 1600 രൂപ 1520 രൂപ എന്റെ തിരിച്ചു മേടിച്ച് ഒരു സെറ്റും എടുത്തു. എടുത്തിട്ട് പോയി. പിറ്റേ അന്ന് രാത്രി എന്നെ പിന്നും വിളിക്കുന്നു, വിളിച്ച് ചോദിക്കുകയാണ് എവിടെ നിൽക്കണം എവിടെ നിൽക്കണം. അങ്ങനെ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞ് ഒന്നും മിണ്ടാതിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ 4 മണിക്ക് വിളിച്ചിട്ട് പറയണു എവിടെ നിൽക്കണ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൻ്റെ വീട്ടിലോട്ട് അവൻ്റെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവൻ പറഞ്ഞു 9 മണിക്കാണ് എനിക്ക് പൈസ കൊണ്ടുതരാം. ഞാൻ അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, ഒരു കാലു വയ്യാത്ത ആളാണ്, എനിക്ക് ഇതും കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, അത് എനിക്ക് പൈസ കിട്ടിയേ പറ്റും. അപ്പൊ അവൻ എന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ ചീത്ത വിളിച്ചു. കേസെടുത്ത പോലീസ് CCTVയുടെ സഹായത്തോടെ ആളിനെ കണ്ടെത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. സർക്കാർ ലോട്ടറി ടിക്കറ്റ് തിരുത്തി പണം തട്ടിയെടുത്തതിന് വഞ്ചന കുറ്റം ഉൾപ്പെടെ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.